സംസ്ഥാന അന്വേഷണ ഏജൻസിയും ഒക്കെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജാമ്യം കിട്ടാതെ പ്രതികൾ കിടക്കും. ഈ കേസിനകത്ത് ബി ഡി എസുമായി ബന്ധപ്പെട്ട് പല ആളുകളുണ്ടാവും. അതൊക്കെ മറ്റേ ഇൻഫർമേഷൻ നിങ്ങളത് അന്വേഷിച്ചോളൂ. ഇവിടെ ചേലക്കരയിലെ എസ് എൻ ഡി പി യൂണിയന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റും മുള്ളൂർക്കര സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റും വ്യാസ കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അന്ന് ഡിഗ്രിക്ക് അവിടെ പഠിച്ചിരുന്ന എസ് എഫ് ഐയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയെന്ന കെ ബി ജയദാസ് ആണ് എസ് എൻ ഡി പിയുടെ ചേലക്കര പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വൈസ് പ്രസിഡന്റായ ബി ഡി ജെ എസിൽ പ്രസിഡന്റായ ബി ഡി ജെ എസിൽ തുഷാർ വെള്ളാപ്പള്ളി വൈസ് പ്രസിഡന്റായ എസ് എൻ ഡി പിയിൽ ചേലക്കരയിലെ പല ആളുകളുണ്ട്. അതൊന്നും എൻ്റെ രാഷ്ട്രീയമല്ല, എനിക്കറിയാവുന്ന രാഷ്ട്രീയവും എൻ്റെ കയ്യിലുള്ള ഇൻഫർമേഷനും അനുസരിച്ച് എനിക്ക് ലഭിച്ച ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, ഇത് സി പി എമ്മിൻ്റെ പണമാണ്, സി പി എമ്മിന് വേണ്ടി ചെറുതുരുത്തിയിൽ കൊണ്ടുവന്നിരുന്ന പണമാണ്. ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, ഏറ്റവും ഡയറക്റ്റായി ഇടപെടുന്നത് എം ആർ മുരളിയാണ്. ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഈ കാര്യത്തിലില്ല. ഞാൻ തെളിയിച്ചോളാം, നിങ്ങൾ തന്നെ ബേജറാവുന്നുണ്ട്, ഞാൻ തെളിയിച്ചോളാം. എന്തിനാണ് അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേലക്കര ചേലക്കരയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കള്ളപ്പണം, അത് ചേലക്കര മണ്ഡലത്തിലെ ചെറുതുരുത്തിയിൽ നിന്ന് പിടികൂടിയ പണം സി പി എമ്മിന് വേണ്ടി എത്തിച്ചതാണ് എന്ന ആരോപണമാണ് അനിൽ അക്കര ഉന്നയിച്ചത്.